രാജ്യത്തെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയമായ ഇടുക്കി മൂലമറ്റം പവർ ഹൗസിൽ പൊട്ടിത്തെറികൾ. ജനങ്ങൾ ആശങ്കയിൽ. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന പെൻ സ്റ്റോക്ക് പൈപ്പുകൾ, ജനറേറ്റർ എന്നിവ പണിമുടക്കുകൾ കാരണം ജനങ്ങൾ പേടിച്ചിരിക്കുകയാണ്. സംസ്ഥാനം മുഴുവൻ വെളിച്ചം വിതറുന്ന ഇടുക്കി ജില്ലയിലെ വൈദ്യുത നിലയങ്ങളുടെ അവസ്ഥ പരിതാപകരമായി തുടരുകയാണ്. എപ്പോഴും മുല്ലപ്പെരിയാറിനെ കുറ്റം പറയുന്ന മലയാളികൾ ഇടുക്കി പവർ ഹൗസിൽ നടക്കുന്ന ദുരന്തങ്ങൾ കാണാതെ പോകുന്നു. കാലപ്പഴക്കം മൂലമറ്റം മൂലം പെൻ സ്റ്റോക്കും ഭൂഗർഭ തുരങ്കവും വലിയ ഭീഷണിയിലാണ്. ഇടുക്കി ജില്ലയിലെ നിരവധി ബോംബുകൾക്ക് മുകളിലാണ് കഴിയുന്നതെന്ന് പറയാൻ കാരണം 10 കുറ്റൻ പവർ ഹൗസുകളാണ് ഇടുക്കിയിലുള്ളത്. ഭൂഗർഭ തുരങ്കത്തിലെ അപകടങ്ങൾ മറ്റു ജില്ലകളെ പോലും ഭീതിയിലാക്കുകയാണ്. ഇതിൽ 7 പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പള്ളിവാസലും ഉൾപ്പെടുന്നു. പലതും പുനരുദ്ധാരണവും അറ്റകുറ്റപ്പണിയും ഏറെ നാളായി മുടങ്ങിക്കിടക്കുകയാണ്. ഇതിൽ ജനങ്ങളെ ഏറ്റവും ആശങ്കയിലാക്കുന്നത് മൂലമറ്റം പവർ ഹൗസാണ്. കാരണം 2 വർഷത്തിനിടെ മൂലമറ്റത്ത് 4 തവണ പൊട്ടിത്തെറിയുണ്ടായതോടെ ജീവനക്കാർ ഭീതിയിലാണ്. എന്നാൽ ഇതിന് കാരണം ഉപകരണങ്ങളുടെ കാലപ്പഴക്കമാണ് തുടർച്ചയായി പൊട്ടിത്തെറിയുണ്ടാകുന്നതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. 130 മെഗാവാട്ട് ശേഷിയുള്ള 6 ജനറേറ്ററുകളാണ് ഈ നിലയത്തിലുള്ളത്. പവർ ഹൗസിലെ 1 ജനറേറ്ററിന് 25 വർഷത്തെ ആയുസ്സാണ് നിർമ്മാതാക്കളായ ജനറൽ ഇലക്ട്രിക്സിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ പരമാവധി 2 ലക്ഷം മണിക്കൂർ പ്രവർത്തിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ വൈദ്യുതി നിലയത്തിലെ ജനറേറ്ററുകൾ ഇതിനകം 35 വർഷവും 3 ലക്ഷം മണിക്കൂർ കൂടുതൽ പിന്നിട്ടവയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളും ആശങ്കയിലാണ്. കാരണം സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യമനുസരിച്ച് ദിവസേന പലതവണ നിർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ജനറേറ്ററിന്റെ ആയുസ്സിനെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. 2011 ജൂൺ 20 പവർ ഹൗസിലുണ്ടായ പൊട്ടിത്തെറിയിൽ വനിതാ എഞ്ചിനീയർ ഉൾപ്പെടെ 2 പേരാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജീവനക്കാർ ഇനിയും എന്തു വേണോ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതയിലാണ്. 1974-75 കാലഘട്ടത്തിൽ നിർമ്മിച്ച ജനറേറ്ററുകളാണ് നിലയത്തിലുള്ളത്. ഇതിന്റെ സ്പെയർ പാർട്സുകൾ ലഭിക്കാനുള്ള സാധ്യതയും പരിമിതമാണ്. ജനറേറ്ററുകൾക്കുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾക്കായാലും KSEB ഏറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം പരിശീലനം ലഭിച്ച ജീവനക്കാരുടെ അഭാവവും നിലയത്തിലെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നു. കനേഡിയൻ യന്ത്രങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. 4 വർഷം മുൻപ് പവർ ഹൗസിലെ ഒരു സംഘം ഉന്നത ഉദ്യോഗസ്ഥരെ കാനഡയിൽ അയച്ച് പരിശീലനം നടത്തിയിരുന്നു. ഇവരെല്ലാം സർവീസിൽ നിന്ന് വിരമിച്ചു. ജനറേറ്ററുകൾക്ക് തകരാറുണ്ടാകുമ്പോൾ കൂടുതൽ വിദഗ്ധരെ എത്തിക്കാൻ നിലയത്തിലുള്ളവർക്ക് സാധിക്കാതെ വരുന്നതും വലിയ പ്രശ്നമായി തുടരുകയാണ്. ഇതിനു മുമ്പും ഇതിന് സമാനമായ ഒരു പൊട്ടിത്തെറിയുണ്ടായിട്ടും അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രതയിലാണ്. പെൻസ്റ്റോക്ക് ദുരന്തം ഇപ്പോഴും നാടിന് തീരാവേദനയാണ്. 2007 സെപ്റ്റംബർ 17 പെൻസ്റ്റോക്ക് ദുരന്തമുണ്ടായത്. വൈകിട്ട് 4:00 പന്നിയാർ വാൾവ് ഹൗസിൽ നിന്നും പവർ ഹൗസിലേക്ക് വെള്ളം എത്തിച്ചിരുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളിൽ 1 എണ്ണം പൊട്ടിയായിരുന്നു അപകടം. 2 ഡസനിലേറെ വീടുകൾ തകർന്നു. 150 ൽ പരം ഏക്കർ കൃഷിഭൂമി നാശത്തിലായി. സർക്കാരിനുണ്ടായ നഷ്ടം കോടികളുടേതാണ്. 2 വർഷത്തെ അറ്റകുറ്റപ്പണികൾക്കൊടുവിലാണ് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാനായത്. 2018 ഓഗസ്റ്റ് 15 രാത്രിയിലുണ്ടായ പ്രളയക്കെടുതിയിൽ വെള്ളത്തൂവൽ പവർ ഹൗസിന് സമീപത്തായി നിർമ്മിച്ചിട്ടുള്ള തടയണ തകർന്ന് പന്നിയാർ ജലവൈദ്യുത നിലയത്തിലേക്ക് വെള്ളം ഇരച്ചുകയറി. 2 ജനറേറ്ററുകളുമായി ബന്ധപ്പെട്ടുള്ള യന്ത്ര സാമഗ്രികളും ഇലക്ട്രോണിക് സിസ്റ്റവും പൂർണ്ണമായും നശിച്ചു. 6 മാസത്തിന് ശേഷമാണ് പിന്നീട് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാനായത്. ഇപ്പോൾ പന്നിയാർ ജലവൈദ്യുത നിലയത്തിലേക്ക് വെള്ളം എത്തിക്കുന്ന ബട്ടർഫ്ലൈ വാൾവിലെ എയർലൈസ് വാൾവിൽ ചോർച്ചയുണ്ട്. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി നിലയം അടച്ചിട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.